ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹർഷൻ, നിങ്ങളെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നവർ, അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ നമ്മൾ എല്ലാവർക്കും നൈസ് അടന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ അത് ശരിക്കുള്ളതാണ്, 30 പേരൊക്കെ ചിക്കൻ. അത് ശരിക്കും ഉള്ളതാണ് ഗായ്സ്. അതായത് ഞാനൊരു 2 മാസം മുമ്പ് വരെ കൊച്ചിയിലായിരുന്നു. അപ്പം അവിടെ വയറ്റിലാണ് ഈ ഒരു ചിക്കൻ എല്ലാം വിൽക്കുന്നത്. കറക്റ്റ് പ്രോപ്പർ പ്ലേസ് വയറ്റിലെ ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഒരു മീൻസ് തട്ടുകടയാണതെല്ലാം, അങ്ങോട്ട് കുറേ ഉണ്ട്. അവിടെ എല്ലാം വെറും 30 പേരൊക്കെ ചിക്കൻ കിട്ടും ഗായ്സ്. അതായത് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഹോസ്റ്റലിലെ ഫുഡ് ചിലപ്പോഴേക്ക് കഴിക്കത്തില്ല. അവിടുന്ന് ഫുഡ് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ മിക്കവാറും നമ്മൾ അവിടെ തൊട്ടടുത്ത തട്ടുകടയിൽ പോയാണ് ഫുഡ് മിക്കവാറും കഴിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ക്യാഷും ലാഭമാണ്. വെറും 30 രൂപയ്ക്ക് ചിക്കൻ ഫ്രൈ കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ദോശ വല്ലതും മേടിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ചോറിനോട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് കാണുമല്ലോ, അവിടെ കഴിക്കും. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കുറച്ച് വിഷ്വൽസ് കളക്ട് ചെയ്തു. അതായത് ആ ചിക്കൻ ഫ്രൈഡ് ആ ഒരു കടയുടെ കുറച്ച് വിഷ്വൽസ് കളക്ട് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടിച്ചു വാ. രാത്രി ഒരു 9:00 AM കാണും. നേരെ ബൈക്കും എടുത്ത് അപ്പോൾ അതുപോലെ തന്നെ കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ബൈക്കിൽ ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെക്കിങ്ങൊക്കെ ഉള്ള ഏരിയ ആണ്, കൂടുതലും ഹെൽമെറ്റ് ഒരാളെ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് നമ്മൾ ഹെൽമെറ്റ് എടുത്തില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ പോലീസ് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പോലീസിന് മുന്നിൽ ഇപ്പോൾ പെട്ടില്ല, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മൾ വീണ്ടും നേരെ നമ്മുടെ ചിക്കൻ സെൻറ്റർ ലക്ഷ്യമാക്കി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏകദേശം എത്താറായി നമ്മുടെ വയറ്റിലെ ആ ഒരു ടെങ്ങണിൻ്റെ ആ ഒരു അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ്. ഇതാ നമ്മളെത്തി അവിടെ. കണ്ടല്ലേ ഗായ്സ്, ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ, ചിക്കൻ 30 രൂപയ്ക്ക് ചിക്കൻ. നമ്മൾ ചെന്നപ്പോൾ തന്നെ കടയിലെ ചേട്ടൻ ചിക്കൻ എല്ലാം അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ കറിവേപ്പിലൊക്കെ ഇങ്ങനെ മുരി അതൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിടുമായിരുന്നു. അപ്പോൾ താ കണ്ടല്ലേ, നമ്മുടെ ചിക്കനെ തിളച്ച എണ്ണയെ കിടന്നിങ്ങനെ വറുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മണമുണ്ട് നമ്മൾ ഈ വറക്കുന്ന സമയത്ത്, ഓ രക്ഷയില്ല, പൊളിയാണ്. ഇത് കണ്ടല്ലേ, ഇതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണമാണ് ഇത് നമുക്ക് തരുന്നത്. തൂക്കമാണ്, അതായത് 100 ഗ്രാം, 200 ഗ്രാം, 300 ഗ്രാം, അങ്ങനെ തൂക്കമാണ് സംഭവം. എന്നിട്ട് ഇതുവരെ എണ്ണയ്ക്കകത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്ത് തരും. ഇതിൻ്റെ മണമാണ് സഹിക്കാൻ പറ്റാത്തത്, അടിപൊളി. വിശപ്പില്ലാത്ത നമ്മളെപ്പോലും വിശപ്പുണ്ടാക്കുന്ന ഒരു മണമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ അന്യായ ടേസ്റ്റ്, ഒരു തവണ കഴിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും. അതുപോലത്തെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, സംഭവം പൊളിയാണ്. പിന്നെ ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ മിക്കവാറും അവിടെ നിന്ന് കഴിക്കാൻ ദോശയാണ്. ദോശയും ചിക്കൻ ഫ്രൈയും നമുക്ക് ഏകദേശം ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഒരു 3-4 ദോശയും കഴിക്കാം, അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈയും കഴിക്കാം. വയറ് നിറയെ ഫുഡ് അടിച്ചിട്ട് പൊളിക്കാം. അപ്പം നിങ്ങൾ സ്പോട്ട് മറക്കേണ്ട വൈറ്റില. വൈറ്റില ഹബിന് അടുത്തും ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ വൈറ്റില ജംഗ്ഷനിൽ തന്നെ ഈ ഷോപ്പുകളുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടുകാരന്മാരെ വിളിച്ച് പറയുന്നത് അമ്മ ഫുഡ് വേണമെന്ന്. പിന്നെ ആ കടയിൽ ഫുഡില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ പോയി നേരെ ഫുഡ് വാങ്ങാൻ ചെന്ന് അവിടെ ചെന്ന്, അതായത് ഹയാൻ ഫുഡ് കോർട്ട് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡ് ചോദിച്ചപ്പോഴത്തേനും അവിടെ പൊറോട്ട ആവുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്ത് അതുവരെ അങ്ങനെ ചുമ്മാ വാങ്ങി നോക്കിയൊക്കെ നിന്ന്. പിന്നെ ആ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് പൊളിയായിരുന്നു, അതുകൊണ്ട് ടൈം പോയത് അറിഞ്ഞില്ല. കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങി നിന്ന്, കാരണം പൊറോട്ട അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു, അതുകൊണ്ട് പൊറോട്ട ആവാൻ കുറച്ച് ലേറ്റായി. എന്തായാലും നമ്മളൊരു 10-30 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തു. അവസാനം പൊറോട്ടയും വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഹോസ്റ്റൽ ലക്ഷ്യമാക്കി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു 60 രൂപയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചിക്കൻ ഫ്രൈയും കഴിക്കാം, ദോശയും കഴിക്കാം. പൊറോട്ടയ്ക്ക് 10 രൂപയല്ലേ, അങ്ങോട്ട് 70 രൂപ. എന്തായാലും നല്ല ലാഭമാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും ഗായ്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ എറണാകുളത്ത് വരുവാണെങ്കിൽ ഇവിടെ, അതായത് നൈറ്റിലൊക്കെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണം. ഗായ്സ്, അപ്പോൾ കണ്ടല്ലോ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി തന്നെ വയറ്റില. വയറ്റില ആ ഒരു പ്രോപ്പർ ജംഗ്ഷൻ തന്നെയാണ് ഈ ഒരു 30 രൂപയ്ക്ക് ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കൊച്ചി പോകുമ്പം നമ്മുടെ വയറ്റില വഴി പോവുകയാണെങ്കിൽ, നൈറ്റ് വയറ്റില വഴി പോവുകയാണെങ്കിൽ ഒരു 8:30 ആ ടൈമൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അവിടെ കയറിയൊന്ന് കഴിച്ച് നോക്കുക, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഗായ്സ്, എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മീൻസ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൊക്കെ നൈസ് ആടുന്ന് ഇനി നമ്മൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട, മല്ലു ബ്ലോഗർ ഒഫീഷ്യൽ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.